കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മാധവനെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 9 10 വോട്ടുകൾക്കാണ് അവിശ്വാസം പാസായത്. യു ഡി എഫിന് ഭൂരിപക്ഷമുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് മെമ്പർ സുഹറ വെള്ളംകോട്ടിന്റെ വോട്ട് അസാധുവായതിനെ തുടർന്നാണ് 6 മാസം മുമ്പ് ടി പി മാധവൻ പ്രസിഡന്റായത്. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എമ്മിലെ ടി പി മാധവനെതിരെ യു ഡി എഫ് അംഗങ്ങൾ ഒപ്പിട്ട് നൽകിയ അവിശ്വാസ പ്രമേയമാണ് പാസായത്. കോൺഗ്രസ് അംഗം ബാബു നെല്ലൂളി യു ഡി എഫ് ധാരണ പ്രകാരം 6 മാസം മുമ്പ് രാജിവെച്ചിരുന്നു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മെമ്പർ സുഹറ വെള്ളങ്ങോട്ടിന്റെ വോട്ട് അസാധാവുകയും നറുക്കെടുപ്പിലൂടെ ടി പി മാധവൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയുമായിരുന്നു. തുടർന്ന് പ്രസിഡന്റ് പദവിയിൽ ടി പി മാധവൻ 6 മാസം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് യു ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് ഷാഫി തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു. യു ഡി എഫ് ധാരണ പ്രകാരം ആദ്യ 2 വർഷം കോൺഗ്രസിനും പിന്നീടുള്ള 2.5 വർഷം മുസ്ലിം ലീഗിനുമാണ് പ്രസിഡന്റ് പദവി. ലീഗിലെ അരിയിൽ അലവി പുതിയ പ്രസിഡന്റാവുമെന്നാണ് സൂചന. മുന്നണി ധാരണ പ്രകാരം ആകെയുള്ള 19 അംഗങ്ങളിൽ യു ഡി എഫിന് 10ഉം എൽ ഡി എഫ് 9ഉം അംഗങ്ങളാണുള്ളത്. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ബാബു നെല്ലൂളി, ശിവദാസൻ നായർ, അജിത, അശ്വതി, ടി കെ മീന, രാജിത, അബൂബക്കർ, എൻ ശ്യാമള, അരിയിൽ അലേവി, ജയപ്രകാശ്, നദീറ അഡ്വക്കേറ്റ്, കെ പി സൂഫിയാൻ, എൻ ഷിയോലാൽ, ടി പി മാധവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം.